നൻപകൽ നേരത്തെ മയക്കം വളരെ നല്ലൊരു കഥാബീജത്തിൻ്റെ അപക്വമായ അല്ലെങ്കിൽ അപൂർണമായ പരിമിതമായ ഒരു വളർച്ചയായി ആ പടത്തെ വേണമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് തിരഞ്ഞെടുത്ത വിഷയമെന്ന് പറയുന്നത് ഒരു ഒരു പ്രേക്ഷകനെ വളരെയധികം ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു വിഷയമാണ്. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റൊരാളുടേതായി മാറുക, ആ വ്യക്തിയെ സ്വന്തം കുടുംബം പോലും തിരിച്ചറിയാതിരിക്കുക, ആ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭയാനകമായിട്ടുള്ളൊരു ഒരു അവസ്ഥയാണ്. ചിന്തിക്കുമ്പോൾ പോലും പേടിയാവുന്നൊരു അവസ്ഥയാണ്. അതിലൊരു ഒരു സീനുണ്ട്, ക്ഷൗരം ചെയ്യാൻ പോകുന്ന സമയത്ത് കണ്ണാടിയിൽ തൻ്റെ രൂപം രൂപം കാണുന്ന മമ്മൂട്ടിയുടെ ഒരു ഒരു എക്സ്പ്രഷനൊക്കെ ഉള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് പടം ഭയങ്കരമായി എലിവേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ലിജോയുടെ കയ്യിലുണ്ടായിട്ടും അതിനെ ആ രീതിയിൽ ഉപയോഗിക്കാനോ യൂട്ടിലൈസ് ചെയ്യാനോ ലിജോയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പറയട്ടെ. പടം പേഴ്സണലി എന്നെ ഒരു ഒരു പോയിന്റിലും ഇമോഷണലി കണക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി അതുപോലെ എന്നിലേക്ക് എത്തിക്കാൻ പടത്തിൻ്റെ ഒരു ഫ്രെയിമിനും കഴിഞ്ഞില്ല എന്നെനിക്ക് തോന്നി. പിന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് നോക്കിയാലും ഒന്ന് രണ്ട് മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കും, പക്ഷേ അത് മാത്രം കൊണ്ട് മമ്മൂട്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എന്ന് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ചിലതൊക്കെ എനിക്ക് വളരെ സ്റ്റേജഡ് ആയിട്ടുള്ള ഒരു മെലോ ഡ്രാമ പോലെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കാമായിരുന്നു മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു ത്രാണി ആ കഥാബീജത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിനെ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ലിജോ മെനക്കെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ പരുവപ്പെടുത്തി അതിനെ ചെയ്യാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ലിജോയുടെ ഉള്ളിൽ ആ ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് കാണിക്കാനുള്ളൊരു ബാധ്യത വീണ്ടും വീണ്ടും തികട്ടി മുന്നോട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരേ ഫ്രെയിമിൽ രണ്ട് സ്ത്രീകളെയും അവരുടെ മക്കളെയും കാണിക്കുന്ന ആ ഒരു ഷോട്ടായാലും ആ ഓടയിലൂടെ പാലൊഴുകി പോകുന്ന ഷോട്ടായാലും കുറേ ക്ലീഷേ ഡയറക്ടോറിയൽ ബ്രില്യൻസ് സിഗ്നേച്ചർ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ഷോർട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഷോർട്സ് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഡയറക്ടറിൻ്റെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഇമോഷണലി കണക്റ്റാവുന്ന സിറ്റുവേഷൻസും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ ഒരു സാധാരണ പ്രേക്ഷകനായ എന്നെ പോലുള്ളവർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നായകൻ മുതൽ ഇതുവരെ ഉള്ള എല്ലാ പടങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ലിജോയുടെ ഏറ്റവും വലിയൊരു ആരാധകനായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ലിജോയ്ക്ക് ഈ പടം കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഇപ്പോൾ ലിജോയ്ക്ക് പകരം വേറൊരാളാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഒരുപക്ഷെ അത്രയും എക്സ്പെക്റ്റേഷൻസ് നമുക്ക് കാണത്തില്ല. പക്ഷേ ലിജോ ചെയ്യുമ്പോൾ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി ബെറ്ററാക്കാമായിരുന്നു പടം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരാം. നിങ്ങളുടെ അഭിപ്രായം ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.